പിന്നെ ഉഖ്തി ഇന്ന മുഹമ്മദുൻ വല്ലാഹി ഇന്ന മുഹമ്മദൻ കാന ഫീഹ വഹുവ യുദുൽ അമീൻ മാ ജർബ്ന അലൈഹി കദിബൻ ഖത്ത്. അല്ലാഹുവാണ് സത്യം, മുഹമ്മദ് ഞങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. അന്ന് വിളിക്കപ്പെട്ടിരുന്നത് അൽ അമീൻ എന്നായിരുന്നു. മുഹമ്മദിൽ ഞങ്ങൾ ഒരിക്കലും കളവറിഞ്ഞിട്ടേയില്ല എന്ന് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി തിരുനബിയെക്കുറിച്ച് മരുമകനോട് പറയുകയുണ്ടായി എന്നാണ്. നബുവത്തിൻ്റെ പ്രകാശവുമായി തിരുനബി ജബലുന്നൂർ ഇറങ്ങി മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങളുടെ നാന്ദി കുറിച്ചു. അതിന് പല ഘട്ടങ്ങളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല വഅൻദിർ അശീറതകൽ അഖ്റബീൻ, തിരുനബിയെ നിങ്ങൾ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന് ആയത്തിറക്കിയപ്പോൾ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങൾ സഫാ മലയുടെ മുകളിൽ കയറി നിന്നു. അതിനുശേഷം പ്രവാചകൻ ഖുറൈശികളെ മൊത്തത്തിൽ വിളിച്ചു. യാ ബനി ഫിഹിർ, ഫിഹിറിന്റെ സന്തതികളെ, യാ ബനി ഖാബ്, യാ ബനി ആദി, യാ ബനി അബ്ദുൽ മുത്തലിബ് എന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി കുടുംബത്തിലെ മെമ്പർമാരെ മൊത്തത്തിൽ വിളിച്ചു. പിന്നീട് തിരുനബിയുടെ എളാപ്പ അബ്ബാസിനെ വിളിച്ചു, അമ്മായി സഫിയയെ വിളിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരെല്ലാവരും വന്ന് തൻ്റെ മുമ്പിൽ നിന്നപ്പോൾ തിരുനബി പറഞ്ഞു, ഇക്കാണുന്ന മലഞ്ചെരിവിൽ ബത്തനിൽ വാദിയിൽ ഒരു കുതിരപ്പട നിങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടി വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അഅൻതും മുസദ്ദിഖി, നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുമോ? എല്ലാവരുടെയും മറുപടി ഒന്നായിരുന്നു. ഖാലു, അവർ പറഞ്ഞു, നാം മാ ജറബ്ന അലൈക കദിബൻ ഖത്ത്, ഞങ്ങൾ സത്യപ്പെടുത്തും, ഒരിക്കലും ഞങ്ങൾ നിന്നിൽ കളവറിഞ്ഞിട്ടില്ല എന്നവരെല്ലാവരും പറഞ്ഞു. ഇതവർ പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത്, എങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പുകാരനായി ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്നത് പോലെ മരണപ്പെടും, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരു നാളിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നവനാണെന്ന് പറഞ്ഞപ്പോൾ തബ്ബല്ലക സായിറല്യൗം എന്ന് പറഞ്ഞ് അബൂലഹബ് എഴുന്നേറ്റു. മുഹമ്മദേ, നിനക്ക് നാശം ഇതിനാണോ? അലിഹാദ ജമാഅതന എന്ന് പറഞ്ഞ് അബൂ ഉലഹബ് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ അവിടെ വെച്ച് ഗർജിക്കുകയുണ്ടായി. ഈ സംഭവം, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, തിരുനബിയെക്കുറിച്ച് ആ നബി കുടുംബത്തിലെ മെമ്പർമാരെല്ലാവരും ഞങ്ങൾ നിന്നിലൊരിക്കലും കളവറിഞ്ഞിട്ടില്ല എന്നുള്ള ആ പ്രഖ്യാപനമാണ്. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആരായിരുന്നു നുബുവത്തിന് മുമ്പ് എന്ന് ഈ ചരിത്ര സാക്ഷ്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. വഹ്യ് കിട്ടി, തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിറച്ച് പനി പിടിച്ച് ജബലുന്നൂറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ ഖദീജക്ക് ആദ്യാനുഭവമാണ് തിരുനബിയുടെ വിഷയത്തിലെ കാണുന്നത്. വിറച്ചു വരുന്ന തിരുനബി, ജമ്മിലൂനി ജമ്മിലൂനി, നിങ്ങൾ എന്നെ പുതപ്പിട്ട് മൂടുവീൻ, പുതപ്പ് പുതച്ച് തരുവീൻ എന്ന് പറഞ്ഞാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. ഖദീജ ബിന്ത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹ തിരുനബിയോട് വിവരങ്ങൾ തിരക്കി. തിരുനബി വിഷയങ്ങൾ പറഞ്ഞു നൽകിയപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പ്രതികരിച്ചുകൊണ്ടുള്ള വാക്കുകൾ, കല്ലാ വല്ലാഹ് ലാ യുഖ്സീകല്ലാഹു അബദ, അല്ലാഹു ആണ് സത്യം, ഒരിക്കലും അല്ലാഹു നിങ്ങളെ അപമാനിക്കുകയില്ല, നിന്ദിക്കുകയില്ല. ഇന്നക ലതസിലുർ റഹീം വതഹ്മിലുൽ കൽ വതുഈനു അലാ നവായിബിൽ ഹഖ് എന്ന് തുടങ്ങി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നലകളിൽ ഉണ്ടായിരുന്ന വർണ്ണനകൾ, വസ്ഫുകൾ, മദ്ഹുകൾ, അത് ഖദീജ ഉമ്മുൽ മുഅ്മിനീൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾപ്പിച്ച് സമാധാനിപ്പിക്കുകയാണ്. കുടുംബ ബന്ധം ചാർത്തുന്നവൻ, പ്രയാസങ്ങളിൽ ആളുകളുടെ പ്രയാസങ്ങൾ താങ്ങുന്നവൻ, കഷ്ടപ്പെടുന്നവരെ ഇല്ലായ്മയായി ഉടുത്തവൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കുന്നവർ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവൻ ആണ് അങ്ങ്. അതുകൊണ്ട് തന്നെ പടച്ചു തമ്പുരാൻ ഒരിക്കലും നിങ്ങളെ അപമാനിക്കുകയില്ലെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഉമ്മുൽ മുഅ്മിനീൻ സമാധാനിപ്പിക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
തന്റെ 40 വയസ്സ് വരെ ആരായിരുന്നു എന്നുള്ളത് അറിയുവാൻ ഏതാനും ചരിത്രങ്ങൾ ആമുഖമായി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. വഹി ഇറങ്ങി, അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബിയെ മൊത്തമായും അതേപോലെ പ്രത്യേകമായും ഒക്കെ പ്രശംസിക്കുകയും തിരുനബിക്കുള്ള ശുദ്ധിപത്രം അല്ലാഹു അവതരിപ്പിക്കുകയും ചെയ്തു വിശുദ്ധ ഖുർആന്റെ വചനങ്ങളായി. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, തീർച്ചയായും പ്രവാചകരെ നിങ്ങൾ ഉത്തമമായ മഹത്തായ ഖുലുഖിലാകുന്നു എന്ന ആയത്ത് അവതീർണമായി. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ ആയത്തിനെ തഫ്സീർ ചെയ്തത് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന എല്ലാവിധ ഉത്തമ ഗുണങ്ങളും സ്വഭാവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് പ്രവാചകൻ എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തഫ്സീർ പ്രകാരം അലാ ഖുലുഖിൻ അദീം എന്ന് പറഞ്ഞാൽ അലാ ദീനിൻ അദീം, മഹത്തായ ആദർശത്തിന്റെ വക്താവാകുന്നു നിങ്ങൾ എന്നുള്ളതാണ്. രണ്ടായാലും ഒരാശയമാണ് വഹിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്യുത്തമമായ ആദർശത്തിലും സ്വഭാവത്തിലും ഗുണത്തിലുമാണ് എന്നുള്ളതാണ്. ഇത് റബ്ബിന്റെ സാക്ഷ്യമാണ്. മാ ദല്ല സാഹിബുക്കും വമാ ഗവ, നിങ്ങളുടെ സാഹിബ് കൂട്ടുകാരൻ മാർഗഭ്രംശിയായിട്ടില്ല, വഴിതെറ്റിപ്പോയിട്ടുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബിയെക്കുറിച്ച് വർണ്ണിക്കുകയുണ്ടായി. അതിൽ പിന്നെ വമാ യൻതിഖു അനിൽ ഹവ, തിരുനബിയുടെ നാവ് ദേഹേച്ഛ സംസാരിക്കുകയില്ല, നാവിനുള്ള സാക്ഷ്യം. മാ കദബൽ ഫുആദു മാ റാ, ഹൃദയം കണ്ടത് ഒരിക്കലും വ്യാജമായിട്ടില്ല, ഹൃദയത്തിനുള്ള സാക്ഷ്യം. മാ സാഖൽ ബസറു വമാ തഗ, കണ്ണ് തെറ്റുകയോ അതിരുവിട്ടു പോവുകയോ ചെയ്തിട്ടില്ല എന്ന് കണ്ണിനുള്ള സാക്ഷ്യം. ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് തിരുനബിക്ക് സാക്ഷ്യങ്ങൾ എമ്പാടുമാണ്, ശുദ്ധി പത്രങ്ങൾ എമ്പാടുമാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിനുള്ള നിഅമത്തായി, റഹ്മത്തായി, റഹ്മത്തുൻ മുഹദാതായി നിയോഗിക്കുന്നത്. വമാ അർസൽനാക ഇല്ലാ കാഫത ലിന്നാസി ബഷീറൻ വ നദീറ, മുഴുവോകർക്കും സുവിശേഷവാഹകനും മുന്നറിയിപ്പുകാരനുമായിട്ട് അല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് മുഴുവൻ മനുഷ്യർക്കും. അപ്രകാരം ജിന്നുവർഗത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തായിഫ് ഹിജ്റ എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. സയ്യിദിനോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തായിഫിലേക്ക് ഹിജ്റ പോയ പശ്ചാത്തലം, നുബുവത്തിന്റെ 10-ാമത്തെ വർഷം, അബൂ താലിബിന്റെ മരണത്തിനപ്പുറം ഖദീജ ബിന്തു ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന് ശേഷം തിരുനബിക്ക് മക്ക വിടൽ അനിവാര്യമായി വന്നു. ഇനി മക്കയിൽ ഒരു ജീവിതം അസാധ്യം എന്ന മൂഖാനുമതി ഉണ്ടായി ഈ രണ്ട് വ്യക്തിത്വങ്ങളുടെ മരണത്തോടുകൂടി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചക്രവാളങ്ങളിലേക്ക് കണ്ണോടിച്ചു, എവിടെയാണ് എനിക്കൊരു അഭയം, ഈ ആദർശം എത്തിക്കുന്നതിന് എന്നെ താങ്ങുന്ന, എനിക്ക് തണലാവുന്ന ഒരിടം എവിടെ എന്നന്വേഷിച്ചപ്പോൾ സ്വാഭാവികമായും തെളിഞ്ഞത് സഖീഫ് ഗോത്രത്തിലാണ് നബിയുമായി ബന്ധമുള്ളവർ. കാൽനടയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിലേക്ക് നടന്നു. തായിഫിലെത്തി 10 നാൾ സഖീഫ് ഗോത്രക്കാരുടെ വീട്ടുമരങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെഞ്ചിക്കേണ അവരോട് അഭയം തേടി. മസ്ഊദ്, ഹബീബ്, അബ്ദുയാലയിൽ എന്ന 3 നേതാക്കന്മാർ സഖീഫ് ഗോത്രത്തിനുണ്ടായിരുന്നു. അവരോട് അഭയം തേടി ചോദിച്ചു, അവർ നിരസിക്കുകയുണ്ടായി. ഞാൻ വന്ന വിവരം നിങ്ങളെ ലോകരോട് പറയല്ലേ, ഞാൻ മറ്റൊരിടത്ത് അഭയം തേടട്ടെ, മറ്റൊരാളോട് അഭയം ചോദിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതുപോലും ഈ നേതാക്കന്മാരെ തള്ളി. തിരുനബി വന്ന വാർത്ത അവർ പരക്കുകയും തായിഫിൽ 2 വിഭാഗം ആളുകളെ ഒരുക്കുകയും ചെയ്തു. ഒരു വിഭാഗത്തെ തെറി വിളിക്കുവാനും മറ്റൊരു വിഭാഗത്തിൻ്റെ കയ്യിൽ കല്ല് കൊടുത്ത് എറിയിക്കുവാനും അവരെ പാകപ്പെടുത്തി. അങ്ങനെ തായിഫിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എറിഞ്ഞാട്ടപ്പെട്ടു. നിണമൊലിക്കുന്ന കാലുകളോടുകൂടി, നിറ കണ്ണുകളോടുകൂടി നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ നിന്ന് തിരിഞ്ഞോടി കർണുസാബിൽ ഒരു തോട്ടത്തിൽ ചെന്നിരുന്ന്
തന്റെ നിറകണ്ണുകൾ മാനത്തേക്ക് ഉയർത്തിയിട്ട് നടത്തിയ ദുആ ആ പ്രവാചകന്റെ വേദനയും പ്രയാസവും ദുഃഖവുമാണ് അറിയിക്കുന്നത്. അല്ലാഹുമ്മ ഇലൈക അഷ്കു ദുഫ ഖുവതി വഖില്ലത ഹീലതി വഹവാനി അലന്നാസ് അൻത റബ്ബുൽ മുസ്തദഅഫീൻ വഅൻത റബ്ബി ഇലാ മൻ തകിലുനി എന്ന് തുടങ്ങി തിരുനബിയുടെ ദുആ. അല്ലാഹുമ്മ അൻത റബ്ബി പടച്ചവനെ നീയാണ് എന്റെ രക്ഷിതാവ്. ഇലൈക അഷ്കു ദുഫ ഖുവതി വഖില്ലത ഹീലതി തന്ത്രം മെനയുവാനുള്ള എന്റെ കഴിവ് കുറവ്, എന്റെ ശക്തിക്കുറവ്, ഞാൻ നിന്നിലേക്ക് ആവലാതീപ്പെടുന്നു. അൻത റബ്ബുൽ മുസ്തദാഫീൻ മർദിദരുടെ രക്ഷിതാവാണ് നീ. വ അൻത റബ്ബി നീയാണ് എൻ്റെ രക്ഷിതാവ്. ഇലാ മൻ തകിലുനി ആരിലേക്കാണ് അള്ളാഹുവെ നീ എന്നെ ഏൽപ്പിക്കുന്നത്. ഇലാ ബഈദി യതജഹമുനി എന്നോട് മുഖം കോട്ടുന്ന ഒരു വിദൂരനിലേക്കോ. അമില അദുവിൻ മല്ലത്തഹു അംരി അതല്ല ശത്രുവിലേക്ക് നീ എൻ്റെ കാര്യം ഏൽപ്പിച്ചു എന്ന് തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ദുആ ഉയർത്തുകയാണ്. അതറിയിക്കുന്നത് എന്താ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ വേദനയും പ്രയാസവും അവിടെ നിന്ന് അനുഭവിക്കേണ്ടി വന്നതായ കഷ്ടപ്പാടും. ഈ സന്ദർഭം പച്ച കരളുള്ള രക്തം സിരകളിൽ ഒഴുകുന്ന മനുഷ്യർ ഭൂമിയുടെ പരപ്പിൽ തിരുനബിയോട് ഇപ്രകാരം കാണിച്ചുവെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ട മറ്റൊരു വിഭാഗം ആളുകൾ തിരുനബിയുടെ സന്ദർശകരായി വരികയുണ്ടായി. മനുഷ്യർ മുഖം കോട്ടിയെങ്കിലും അവർ മനസ്സ് തുറക്കുകയുണ്ടായി. അവരായിരുന്നു ജിന്ന് വർഗം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അഹ്ഖാഫിലും സൂറത്ത് ജിന്നിൻ്റെ തുടക്കത്തിലും അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. وَإِذْ صَرَفْنَا إِلَيْكَ نَفَرًا مِنَ الْجِنِّ يَسْتَمِعُونَ الْقُرْآنَ فَلَمَّا حَضَرُوهُ قَالُوا انصِتُوا قَالُوا انصِتُوا فَلَمَّا قُضِيَ وَلَّوْا إِلَى قَوْمِهِمْ مُنذِرِينَ എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് തൽവിഷയ സംബന്ധമായിട്ടാണെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാം. പ്രവാചകരെ, നിങ്ങളിലേക്ക് നമ്മൾ ഒരു സംഘം ജിന്നുകളെ തിരിച്ചുവിട്ട സന്ദർഭം നിങ്ങൾ ഓർക്കണം. ഖുർആൻ സാഗൂദം ശ്രദ്ധം കേൾക്കുന്നതിന് വേണ്ടിയായിരുന്നു ജിന്നുകളെ തിരിച്ചുവിട്ടത്. ആ ഖുർആൻ പാരായണത്തിന് അവർ സാക്ഷികളായപ്പോൾ ജിന്നുവർഗം അടക്കം പറയുകയാണ്, നിങ്ങൾ മൗനം ഭജിക്കൂ. അങ്ങനെ ഖുർആൻ പാരായണം തീർന്നപ്പോൾ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ അവർ അവരുടെ ജനവിഭാഗങ്ങളിലേക്ക് മുന്നറിയിപ്പുകാരായി, പ്രവാചകന് സഹായികളായി, പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തെ ശക്തിപ്പെടുത്തുന്നവരായി തിരിഞ്ഞു പോവുകയുണ്ടായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. എന്താ ജിന്നുകൾ പറഞ്ഞത്? യാ ഖൗമന ഇന്ന സമിഅന കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ മുസദ്ദിഖൻ ലിമാ ബൈന യദൈ യഹ്ദി ഇലൽ ഹഖ് വ ഇല സിറാത്തി മുസ്തഖീം യാ ഖൗമന അജീബു ദാഇ അല്ലാഹ് വ ആമിനു ബി യഗ്ഫിർ ലക്കും മിൻ ദുനൂബികും വ യുജീർകും മിൻ അദാബിൻ അലീം. മൂസാക്ക് ശേഷം അവതീർണമായ ഒരു വേദഗ്രന്ഥം ഞങ്ങൾ കേട്ടിരിക്കുന്നു. ജിന്നുകൾ ജിന്നുകളോട് ദഅവത്ത് നടത്തുകയാണ്. സത്യത്തിലേക്ക് വഴി നടത്തുന്ന, നേർപാതയിലേക്ക് മാർഗം കാണിക്കുന്ന ഒരു വേദഗ്രന്ഥം, അതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെ അത് സത്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജിന്നുകൾ, യാ ഖൗമന ഞങ്ങളുടെ സമൂഹമായ ജിന്നുവർഗമേ, അജീബു ദാഇ അല്ലാഹ് അല്ലാഹുവിൻ്റെ പ്രബോധകൻ പ്രവാചകൻ ഇതാ വന്നിരിക്കുന്നു, ആ പ്രബോധകന് നിങ്ങൾ ഉത്തരം നൽകൂ. വആമിനു ബി അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കൂ. യഗ്ഫിർ ലക്കും മിൻ ദുനൂബികും നാഥൻ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പൊറുക്കും. വയുജീർക്കും മിൻ അദാബിൻ അലീം നേവേറുന്ന നോവേറ്റുന്ന ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയേകുകയും ചെയ്യും എന്ന് ജിന്നുകൾ ദഅവത്ത് നടത്തുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയുമുണ്ടായി എന്നാണ്. സൂറത്ത് ജിന്നിന്റെ തുടക്കത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിഷയം സംസാരിക്കുന്നുണ്ട്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു സ്തമഅ നഫറു മിനൽ ജിൻ ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ യഹ്ദി ഇലർ റുഷ്ദി ഫആമന്നാ ബി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വതആല അതുമായി ബന്ധപ്പെട്ട് ഉണർത്തുകയാണ്. പറഞ്ഞു വരുന്നത്, മനുഷ്യർ പലരും മുഖം കോട്ടി, മനുഷ്യർ ആക്രമിച്ചു, ദേഹോപദ്രവം ഏൽപ്പിച്ചു, രക്തമൊലിപ്പിച്ചു,
പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുന്നവരും പ്രവാചകനിൽ വിശ്വസിക്കുന്ന